Hello, welcome back to Yummy Malabar. In our kidlin Vancho cake in the recipe aanu cheyidirukkunnathu oven illade aarkum valare easy aayittu cheyidukkan pattuna oru Vancho cake in the recipe. Appo namukku ottum thamasiyathe video like pogam. Adinu munne aayittu Yummy Malabar aadiyayittu kaanunnavar undengil onnu subscribe cheyane. Appo namukku video like poyalo. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് അര കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അര കപ്പ് അളവിൽ മൈദ അളന്നെടുത്തിട്ട് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് പകരം ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും വളരെ പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് ചോക്ലേറ്റ് സ്പഞ്ചാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ബാറ്റർ ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് ആദ്യം ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ടാണ് വാനില കേക്ക് വേറെ ടൈമിൽ ചെയ്തെടുക്കുന്നത്. ഞാൻ ഇങ്ങനെ നമ്മുടെ വാഞ്ചോ കേക്ക് ചെയ്തെടുക്കുമ്പം ബാറ്റർ മാറ്റി വെച്ചിട്ട് ഇത്തിരി ഒന്ന് കട്ടിയായി പോയിട്ടുണ്ട് എൻ്റെ കേക്ക്. അപ്പോൾ അതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്തെടുക്കാറില്ല, രണ്ടും സെപ്പറേറ്റാണ് ചെയ്തെടുക്കാറ്. അത് ചിലപ്പോൾ എനിക്ക് മാത്രം സംഭവിച്ച മിസ്റ്റേക്ക് ആയിരിക്കാം, എനിക്കത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ്. രണ്ട് തവണയാണ് ബേക്ക് ചെയ്തെടുക്കാറ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് അര കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ കാൽ കപ്പ് വരെ നിങ്ങൾക്ക് പൊടിക്കാത്ത പഞ്ചസാര എടുക്കാം. ഇനി ഇത് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ രണ്ട് കേക്ക് മോൾഡും അതുപോലെ തന്നെ ഓവൻ ഉള്ളവർ, അല്ലെങ്കിൽ നമുക്ക് ബേക്ക് ഒരേ സമയം ബേക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റി ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട, എല്ലാം ഒരുമിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കേക്ക് ടിന്നേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് കേക്കും ഒരേ സൈസിൽ വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് തവണയായിട്ട് ഇത് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലാണ് ആ മുട്ടൻ്റെ സ്മെല്ലൊക്കെ വരാതിരിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു സ്പാച്ചല വെച്ചിട്ട് നമുക്കിതങ്ങ് ഫോൾഡ് ചെയ്ത് എടുക്കാം. പതിയെ പതിയെ ഒരേ ഡയറക്ഷനിൽ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ രണ്ട് തവണ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർക്കണം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാല് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്യുക, ശേഷം ഒരു ടേബിൾ സ്പൂൺ പാല് ചേർക്കുക, വീണ്ടും മിക്സ് ചെയ്യുക, പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുക, വീണ്ടും പാല് മിക്സ് ചെയ്യുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. അതിൽ ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് താഴെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. നിങ്ങൾക്ക് കേക്ക് നല്ല ഹൈറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങളൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇവിടെ ഈ കേക്ക് ചെയ്തെടുക്കുന്നത് കുറച്ച് അധികം ഹൈറ്റില്ലാതെ കുറച്ച് വീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കേക്ക് ടിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ നേരത്തെ ചെയ്ത ഇൻഗ്രീഡിയൻസിൻ്റെ നേർപകുതിയാണ് നമ്മൾ ഒരു മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒരു വാനില സ്പഞ്ചും 2 ചോക്ലേറ്റ് സ്പഞ്ചും. അതായത് നമ്മൾ 2 ലെയറായിട്ട് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ, പക്ഷേ നമ്മുടെ വാനില കേക്ക് ചെയ്തെടുക്കുമ്പം നമ്മൾ ലെയറാക്കി മാറ്റുന്നില്ല, ഒരൊറ്റ ലെയറായിട്ട് തന്നെ ചെയ്തെടുക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. സെയിം പ്രൊസീജിയർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പിന്നെ ഈ വാനില സ്പഞ്ച് ചെയ്തെടുക്കുമ്പം ഞാനിതിലേക്ക് ഓയിൽ ചേർക്കുന്നില്ല, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓയിൽ ഫ്രീ ആയിട്ടാണ് ഈ വാനില കേക്ക് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഈ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത കേക്ക് ടിൻ ഉണ്ടല്ലോ, ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്ത, അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെക്കുന്നവർക്ക് വെക്കാം, അല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ആദ്യമേ റെഡിയാക്കി വെക്കണം. എന്നിട്ട് നമ്മുടെ ബാറ്റർ റെഡിയായിട്ട് അതിലൊഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വാനില കേക്ക് ബേക്ക് ചെയ്ത ടൈം 15 മിനിറ്റാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനിൽ. സെയിം പ്രൊസീജിയർ തന്നെയാണ്, ഒരു മാറ്റവും. അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ സാധാരണ ഓയില് ചേർക്കാറ്. പക്ഷേ ഞാൻ ഓയില് ചേർക്കാതെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ആദ്യം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 1/2 കപ്പ് അളവിൽ മൈദയും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും വളരെ പിഞ്ച് അളവിൽ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് അരിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റ്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ചൂടാക്കി എടുത്തതാണ്. ചൂടുള്ള വിപ്പിംഗ് ക്രീം നമ്മുടെ ചോക്ലേറ്റിലേക്ക് ചേർത്തിട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനിയും അത് നമ്മൾ ചൂടുള്ള വിപ്പിംഗ് ക്രീം ചേർത്തിട്ടും അത് മെൽറ്റായിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുത്താൽ മതി. അതായത് താഴെ ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബൗൾ ഇറക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടാണ് ഇത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഫിയോണ വിപ്പിംഗ് ക്രീമാണ്. അതിൽ ഒരു ഇത്തിരി മധുരം കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ പഞ്ചസാര പൊടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. തരികളൊക്കെ ഉണ്ടെങ്കിൽ ക്രീം പെട്ടെന്ന് തന്നെ ലൂസായിട്ട് പോകും. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് സ്റ്റിഫ് പീക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതെ, നമ്മുടെ കേക്ക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാനില കേക്ക് ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്, അത് നമ്മൾ ലെയറാക്കി മാറ്റുന്നില്ല. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കേക്ക് ബോർഡ് എടുക്കുക, അതിൽ ഒരല്പം ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആദ്യം ചോക്ലേറ്റിൻ്റെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 1/4 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും, പിന്നെ 1/4 കപ്പിനേക്കാളും 2 ടേബിൾ സ്പൂൺ കൂടുതൽ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് ഈ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പം. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. യൂഷ്വലി വാൻജോ കേക്കിന് 2 ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്തെടുക്കുന്നത്. അതെല്ലാവർക്കും അറിയാലോ, 1 ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗും 1 വാനില ഫ്രോസ്റ്റിംഗും. അപ്പോൾ നമ്മൾ ഇവിടെ ആകെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സാധാ വാനില ഫ്രോസ്റ്റിംഗ് ആണ്. നമ്മൾ ചോക്ലേറ്റിൻ്റെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് സമയവും ലാഭമാണ്, അതുപോലെ തന്നെ പാത്രത്തിൻ്റെ വേസ്റ്റേജും കുറക്കാൻ പറ്റും. ഞാൻ ചെയ്യുന്നത് നമ്മുടെ വാനില ക്രീം കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ്, നമുക്ക് എത്രയാണോ അളവ് വേണ്ടത്, എത്രയാണോ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വേണ്ടത്, അതിനനുസരിച്ചിട്ട് ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയം ഒത്തിരി ലാഭമാണ്, അതുപോലെ തന്നെ നമുക്ക് എഫേർട്ടും കുറക്കാനായിട്ട് പറ്റും. കാരണം ചിലർക്ക് ഇങ്ങനെ ക്രീം ഡിവൈഡ് ചെയ്തെടുക്കുക, പിന്നെ ആ പാത്രം ഒന്ന് കഴുകിയെടുക്കുക ഭയങ്കര മടിയായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായ കാര്യമാണ് ചിലവർക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പം നമുക്ക് സമയം ലാഭം, അതുപോലെ തന്നെ പാത്രത്തിൻ്റെ വേസ്റ്റേജും കുറക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുള്ളത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുത്ത സെയിം റേഷ്യോയിൽ തന്നെയാണ്. 1/2 കപ്പ് അളവിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമും ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ അളവിൽ ബട്ടറും കൂടി മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, പതിയെ പതിയെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആ കേക്കിൻ്റെ ക്രംസ് കേക്കിൽ നമ്മൾ നമ്മുടെ സ്പാച്ചിൽ അതിമേ തട്ടാനായിട്ട് സ്പാച്ചിലല്ല പാലറ്റ് നൈഫ് അതിൽ തട്ടാനായിട്ട് പാടില്ല. തട്ടിക്കഴിഞ്ഞാൽ ക്രംസ് എല്ലാം മിക്സായിട്ട് ഓരോ ലെയറും കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. ഇതേപോലെ അങ്ങ് പതിയെ 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 അങ്ങ് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ കണ്ടോ, നമ്മുടെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ചെയ്ത് കണ്ടില്ലേ. ഇനി നമുക്ക് ഒരല്പം കൂടി ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഞാനൊരല്പം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഇപ്പോൾ നല്ല കൂടുതൽ ടേസ്റ്റൊക്കെ വേണമെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടുത്ത ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത് വാനില കേക്കാണ്. വാനില കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ വാനില ക്രീം വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓരോ ലെയറും ചെയ്തെടുക്കാം. അവസാന ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരല്പം ക്രീം വെച്ചിട്ട് ഒന്ന് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം, ജസ്റ്റ് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് അടുത്ത ഐസിങ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് മുഴുവനായിട്ട് ഒന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കേക്ക് ലെവൽ ചെയ്തെടുക്കണം. കേക്ക് ക്രീം വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ വാൻചോ കേക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷനിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ബട്ടർ പേപ്പർ ആണ് വേണ്ടത്. ബട്ടർ പേപ്പർ നീളത്തിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഏത് കേക്ക് ടിന്നാണോ എടുക്കുന്നത് അതിൻ്റെ ചുറ്റിലും ഉള്ള അളവാണ്. നമ്മൾ ഈ ബട്ടർ പേപ്പർ ഒന്ന് ചുറ്റിലും വെച്ചിട്ട് അതിൻ്റെ അളവൊന്ന് നോക്കിയാൽ മതി. അത് എന്നിട്ട് ആ ഒരു അളവിൽ നമ്മൾ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ചോക്ലേറ്റ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഓവൻ ഇല്ലാതെ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാം, നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും. വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പറിൽ മുഴുവൻ ഇതുപോലെ ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫാനൊന്ന് ഓൺ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ അത്രയും വേണ്ട, ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോഴേക്കും ഇതാ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് തീരെ ചൂടുണ്ടാവാനായിട്ട് പാടില്ല, റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ അങ്ങ് സ്റ്റിക്കി ആയിട്ട് ഇരിക്കാതെ, ഇതിൻ്ന് റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് നന്നായിട്ട് നമ്മൾ തണുപ്പിച്ചെടുക്കണം. കേക്ക് തണുപ്പിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ അത് താഴേക്ക് അങ്ങ് ഒഴുകി പോകും, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കേക്ക് നന്നായിട്ട് തണുപ്പുണ്ടാവാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ചൂടുണ്ടാവാനായിട്ടും പാടില്ല. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ അതിൻ്റെ ആ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസി നിൽക്കാതെ നിൽക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് മുഴുവനായിട്ട് കേക്ക് ചെയ്തെടുക്കുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇതിന് സൈഡിൽ മാത്രം, പിന്നെ സെൻറ്റർ പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇടുന്നുണ്ട്. അത് പേരെഴുതാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒഴിവാക്കിയിടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച നമ്മുടെ ചോക്ലേറ്റ് ഡെക്കറേഷൻ അങ്ങ് എടുക്കാം. അപ്പോൾ പതിയെ എടുക്കണം. ഞാൻ എടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു സൈഡ് അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ പതിയെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് അതുപോലെ തന്നെ നമ്മുടെ ഈ ചോക്ലേറ്റ് ഡെക്കറേഷൻ നല്ല ലെങ്തി ആയതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ അപ്പുറത്തെ സൈഡ് അങ്ങ് മുറിഞ്ഞു വന്നു. അപ്പോൾ ഞാൻ കരുതി, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മുടെ കേക്ക് മുഴുവനായിട്ട് ഇതങ്ങ് കവർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ പൊട്ടിപ്പോയപ്പം ഞാൻ കരുതി പിന്നെ പകുതിയായിട്ടങ്ങ് കേക്കിൽ സെറ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ വെച്ചപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതേപോലെ പതിയെ നല്ല കെയർഫുള്ളായിട്ട് വേണം കേക്കിലേക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ പതിയെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അധികം ടെൻഷനൊന്നുമില്ല. ഇത് കാണുമ്പോൾ അങ്ങ് സ്ലോ ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഇതങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബട്ടർ പേപ്പർ പതിയെ അങ്ങ് റിമൂവ് ചെയ്യാം. എല്ലാം നല്ല സ്ലോ ആയിട്ട് ചെയ്താൽ മതി. നമ്മൾ തിരക്ക് പിടിച്ച് ചെയ്താൽ ഇത് പെട്ടെന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ പൊട്ടിപ്പോയ ചോക്ലേറ്റ് ഡെക്കറേഷന് നമുക്ക് കറക്റ്റായിട്ട് എവിടെയാണോ പൊട്ടിപ്പോയത് അവിടെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചോക്ലേറ്റ് ഇങ്ങനെ പൊട്ടിപ്പോയ ഭാഗങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നമുക്ക് ബാക്കി പൊട്ടി വീണ ചോക്ലേറ്റൊക്കെ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ കേക്കിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ഞാൻ ചെയ്യുന്നത്
ആ പൊട്ടിപ്പോയ ചോക്ലേറ്റ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അതായത് ഇത്ര ഹൈറ്റിൽ അങ്ങ് വെച്ച് കൊടുക്കുന്നില്ല, അതാ ഇതേപോലെ അങ്ങ് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമുക്ക് പേരൊക്കെ എഴുതാനായിട്ട് ഞാനിതാ ഇതേപോലുള്ളൊരു മോൾഡ് വാങ്ങിയിട്ടുണ്ട്, പേരെഴുതാനുള്ള മോൾഡ്. അത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഓരോ സ്പെല്ലിങ്ങും അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വെക്കാം. അപ്പം ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, പേര് ഞാൻ ഫോണ്ടൻറ്റിലാണ് എഴുതിയെടുക്കുന്നത്. അപ്പോൾ പേരെഴുതാനായിട്ട് ഞാനിവിടെ റെഡ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് പേര് എഴുതിയെടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കേക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒന്നും കൂടി നമ്മുടെ കേക്കിനൊരു ലുക്ക് വരുത്താനായിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു മൗൾഡിൽ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു, എനിക്കറിയില്ല എന്തോ ഒരു വീലാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഷേപ്പിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് നമ്മുടെ കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബട്ടൺ പോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ കേക്ക് കാണാനായിട്ട് നല്ല ലുക്കായിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനിവിടെ നമ്മുടെ ഷുഗർ ബോൾസ്, ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളല്ലേ ചെയ്തെടുക്കാനായിട്ട്? പിന്നെ ഞാൻ ചെയ്ത പോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക, എന്നിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒന്നും കൂടെ ഒരു ഭംഗിക്കായിട്ട് ചോക്ലേറ്റ് ഡസ്റ്റിലേക്ക് ഒരല്പം വെള്ളം മിക്സ് ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ആ ബട്ടൻ്റെ അവിടെയും അതുപോലെ തന്നെ അവിടെ ഇവിടെയായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക് യു.